നമ്മൾ ഈ ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 2-ന്റെ തുടർച്ചയാണെന്ന് പറയുന്നു അതിന്റെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്ന് പറയുന്നു മാറ്റങ്ങൾ വരുത്തി ലാൻഡറിലും പ്രൊപ്പൽഷൻ മൊഡ്യൂളിലും എല്ലാം മാറ്റങ്ങൾ വരുത്തി അപ്പോഴും നമ്മൾ ചന്ദ്രയാൻ 2-ന്റെ ഓർബിറ്ററിനെ കുറിച്ച് സംസാരിക്കണം ഇപ്പോഴും നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഡാറ്റ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാ ചന്ദ്രയാൻ 3-നെ സഹായിക്കാൻ അവിടെ ഇപ്പോഴും ആ ഓർബിറ്റർ ഉണ്ട് അതെ തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള ഓർബിറ്റേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനുള്ള വിവരങ്ങളും അതിൻ്റെ കളക്ഷനും ഒക്കെ വളരെ എളുപ്പമായി കാരണം അത് ആ അതിൻ്റെ ആ വസ്തുത ശേഖരണത്തിൻ്റെ പുറത്താണല്ലോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഓർബിറ്റർ എന്ന് പറയുന്നത് തന്നെ അവിടെ അതിന് ചുറ്റും നമ്മുടെ മൂണിന് ചുറ്റും ചന്ദ്രന് ചുറ്റും ഓർബിറ്റ് ചെയ്യുകയും അതിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാവുന്ന വിവരങ്ങൾ റിലേ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വിവരണവും കൂടി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകാം അപ്പോൾ ഇത് ഈ പരാജയം എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ പരാജയം എന്ന് പറയുന്നത് പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ളൊരു ഭാഗമായിട്ട് വേണം കാണാൻ കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവായ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള എക്സ്പെരിമെൻ്റ് ആണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബഹിരാകാശ ശാസ്ത്ര രംഗത്തെ ഒരു പ്രധാന ശക്തിയാണെന്നുള്ളത് ഇതുകൊണ്ട് തെളിയാൻ പോവുകയാണ് കാരണം റഷ്യയും USA ചൈനയും ജപ്പാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയാണ് അവരുടെ നമ്മുടെ സ്വന്തം ഇൻഡിജിനസ് എക്സ്പീരിയൻസും അനുഭവവും വെച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ശാസ്ത്രശാഖയെ വികസിപ്പിക്കാനും നമുക്ക് ഈ അവിടുന്ന് കിട്ടുന്ന വസ്തുത ഇവിടെയുള്ള ശാസ്ത്രകാരന്മാർക്ക് ശാസ്ത്രജ്ഞർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ വസ്തുതകൾ പുറത്തേക്ക് വരും പുതിയ ഡേറ്റ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് പൊതുവെ ലോകത്തിന് തന്നെ നല്ല ഒരു ഗുണമായിട്ട് മാറുകയും ചെയ്യും കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ പുറത്തേക്കുള്ള വാസം ഇപ്പം മനുഷ്യൻ്റെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഇത് ചൊവ്വാഗ്രഹത്തിലാണെങ്കിലും ഒരു അതിൻ്റെ ഒരു ഇടയ്ക്കുള്ള ഒരു സ്റ്റോപ്പ് ക്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ചന്ദ്രനെ നമ്മൾ കാണുന്നത് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ നിർജ്ജീവമായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ അത് അവിടെ ഭൂമിയെപ്പോലൊരു വായുവോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള യാതൊന്നും ഇല്ലാത്ത ഒരു ഫോസിലാണത് പക്ഷേ ഇതിൽ നിന്നും കിട്ടുന്ന വിവരം നമുക്ക് മുമ്പോട്ട് പോകാനുള്ള അവിടുന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു മോട്ടിവേഷനായിട്ട് മാറാനുള്ള സാധ്യത ഞാൻ ഇതിൽ കാണുന്നുണ്ട്